Hi, FoodYube in the Putin or video day, hard on my swagatum. You're video and chain at the Galata, Kanyo Sangu Lokim, social media, Prajericha, or video day, Totakatal Nam. Mugariam, social media, and the Samoka Madi Mangal Nava in the Walla de Gam, Manasheril, Swadianum Chilitan Nam. Tatulum, Cherulum, my autumn of the video will be Rangal, Okim, in the Samoka Madi Mangal Vaji, Namulikatum. Etatolum Seriana. ഇതതോളം വസ്തുതയുണ്ട് തെറ്റുണ്ട് എന്ന് നോക്കാതെ നമ്മളത് നമ്മുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കൊക്കെയും ഫോർവേഡ് ചെയ്ത് അതിനെ ഒരു വൻ തരംഗമാക്കി വൈറലാക്കി മാറ്റുന്നു പക്ഷേ ഇത്തരം വൈറലാകുന്ന പല വീഡിയോകളും എത്രത്തോളം സത്യമുള്ളതാണ് എത്രത്തോളം നീതിയുള്ളതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു വീഡിയോയിൽ വളരെ രസകരമായിട്ട് തോന്നി കാരണം ആ വീഡിയോ തയ്യാറാക്കിയ വ്യക്തിയും വളരെ തമാശകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയിലുള്ള ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ തന്റെ നാട്ടിലുള്ള ദേഹത്തിന് വേണ്ടി കൊണ്ടുവന്ന വിശിഷ്ട സമ്മാനങ്ങൾക്കിടയിൽ വളരെ വിലപിടിപ്പുള്ളതും വളരെ ഗുണകരമായതുമായ ഒരു ഭക്ഷ്യ വസ്തു എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഒരു പാക്കറ്റ് നട്സ് സമ്മാനിക്കുന്നു ആ നട്സ് തുറക്കുമ്പോൾ ആശ്ചര്യം കൊണ്ട് അദ്ദേഹം പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഇത് നമ്മളുടെ നാട്ടിലെ ചക്കക്കുരു അല്ലേ എന്നുള്ളത് അത് ബ്രസീൽ നട്സ് ആയിരുന്നു ആ കൊണ്ടുവന്ന നട്സ് ആ ബ്രസീൽ നട്സിൻ്റെ പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ അദ്ദേഹം ആശ്ചര്യജനകമായിട്ടും തമാശകരമായിട്ടും പറയുന്നുണ്ട് കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ ചക്കക്കുരുവാണ് അമേരിക്കയിൽ ബ്രസീൽ നട്സ് എന്ന പേരിൽ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വന്നിരിക്കുന്ന എന്നൊരു വീഡിയോയാണ് പ്രചരിച്ചത് പക്ഷേ അതിലെന്താണ് സത്യാവസ്ഥ എന്താണ് നിജസ്ഥിതി ചക്കക്കുരുവാണോ അമേരിക്കക്കാരുടെ ബ്രസീൽ നട്സ് കേവലം 30 രൂപ വില മാത്രമുള്ള നമ്മുടെ നാട്ടിലെ ചക്കക്കുരു ആണോ 3000 രൂപയ്ക്ക് മേൽ വിലയുള്ള അമേരിക്കയുടെ ബ്രസീൽ നട്സ് ഫുഡ്യൂബ് അന്വേഷിക്കുകയാണ് ഇതിൻ്റെ വസ്തുത എന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്താണ് അതിനു മുൻപ് ആ വീഡിയോയുടെ നേർക്കാഴ്ചകളിലേക്ക് നമസ്കാരം ഇന്ന് എനിക്ക് വളരെ തമാശ ഉളവാക്കുന്ന ഒരു കാര്യം നടന്നു യു എസിൽ നിന്നും വന്ന ഒരു ആൾ എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുതന്നു കുറച്ച് ഗിഫ്റ്റുകളുണ്ട് അതിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് വന്ന ഒരു അദ്ദേഹം പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട് ഇത് ഇറ്റ്സ് എ വെരി വെറൈറ്റി ഓഫ് സ്പെഷ്യൽ നട്സ് ഫോർ യു ദിസ് വിൽ പ്രൊവൈഡ് യുവർ പ്രോട്ടീൻ ലെവൽ ഹൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് തന്നത് ഞാനും വിചാരിച്ചു ഇത് എന്തായിരിക്കും സാധനം എന്ന് വളരെ അതിശയോക്തിയോടുകൂടി ഞാൻ ആ സാധനം തുറന്നു തുറന്നു കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് സംഭവം എന്താണെന്നുള്ളത് പിടികിട്ടത് അതെല്ലാവരും ഒന്ന് കാണുക ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ജസ്റ്റ് ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ് ഈ സാധനം ഞാൻ ഒരു പേപ്പറിലോട്ട് ഇടുകയാണ് കാണുക അതെന്താണ് സി എന്തുവാന്നറിയോ നമ്മുടെ നാട്ടിലെ ചക്കക്കുരു അതിൻ്റെ പേര് കണ്ടോ റോ ഹോൾ ബ്രസീലിൻ ബ്രസീൽ നട്സ് ഇത് തമാശ അല്ലാണ്ട് എന്താ പറയുക നമ്മുടെ ചക്കക്കുരുവാണോ ബ്രസീൽ നട്സ് അതാണ് ഞാൻ അന്വേഷിക്കുന്നത് നമ്മളുടെ അടുക്കള തോട്ടങ്ങളിൽ നമ്മുടെ പറമ്പുകളിലൊക്കെയും സുലഭമായിട്ട് ചക്കയും പ്ലാവുകളുമൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഒരു പ്ലാവ് പോലുമില്ലാത്ത വീടുകൾ കേരളത്തിൽ വളരെ കുറവാണ് ചക്കയും ചക്ക ഉൽപ്പന്നങ്ങളുമൊക്കെയും നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ചക്കയുടെ ചക്കച്ചുളയാണെങ്കിലും ഗുരുവാണെങ്കിലും പ്ലാവിൻ്റെ തടിയാണെങ്കിലും ഒക്കെയും നമ്മളുടെ ജീവിതത്തിൽ വൈകാരികമായ ബന്ധങ്ങളേറെയുണ്ട് പ്ലാവിൻ്റെ തടി കൊണ്ട് വീടിൻ്റെ പല ഭാഗങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്യുന്നതും ഒക്കെ ഐശ്വര്യദായകമായിട്ട് കാണുന്ന ഒരു ജനതയാണ് നമ്മൾ കേരളീയർ ആ ചക്കയുടെ മഹത്വം ഒരുപക്ഷെ നമ്മൾക്കറിവില്ലായിരിക്കാം നമ്മൾക്കിഷ്ടം പോലെ കിട്ടുന്നതുകൊണ്ടും വർഷാവർഷം പൊഴിഞ്ഞു വീണും ഒക്കെ പോകുന്നതുകൊണ്ടും അതിൻ്റെ മഹത്വമൊന്നും നമുക്കറിയില്ലായിരിക്കാം പോഷക സമൃദ്ധമാണ് പ്ലാവും ചക്കയുമൊക്കെ ചക്കയുടെ നിറം നൽകുന്ന കാരോട്ടിനോയിഡ്സ് വൈറ്റമിൻ എയുടെ നിറഞ്ഞ കലവറയാണ് ക്യാൻസറിനെ പ്രതിരോധിക്കുവാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെയും പ്രതിരോധിക്കാനൊക്കെയും ചക്കയുടെ ഗുണഗണങ്ങൾ ഏറെ സഹായിക്കും നമ്മുടെ ത്വക്കിൻ്റെയും കണ്ണിൻ്റെയും ഒക്കെയും ആരോഗ്യത്തിനും ഒക്കെ ചക്ക വളരെ ഉപകാരിയാണ് മസിൽസ് ബിൽഡപ്പ് ചെയ്യാനൊക്കെ ചക്കയും ചക്കയുടെ ഉൽപ്പന്നങ്ങളൊക്കെയും നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷകങ്ങൾ സംഭാവന ചെയ്യുന്ന ഒന്നാണ് അതിൻ്റെ മഹത്വം നമ്മളറിയുന്നില്ല വരിക്കുകയും
തേൻവരിക്കയും ചെമ്പരത്തിയും ഒക്കെയുമായിട്ട് ചക്കപ്പഴങ്ങൾ നമ്മളുടെ രുചി കുമ്പളങ്ങളെ തെത്തിപ്പിക്കുന്നു. അപ്പോൾ ചക്കയും ചക്ക കുരു ഒക്കെയും പറ്റിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ചക്കക്കുരുവിൻ്റെ പടമാണ് ഞാൻ ഈ കാണിക്കുന്നത്. നമ്മൾ ഇതുവരെ കേട്ടതെല്ലാം ചക്കയുടെ കഥകളാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്താണ് ബ്രസീൽ നട്ട്സ് എന്നുള്ളതാണ്. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലെ മഴക്കാടുകളിൽ, അതായത് മനുഷ്യൻ്റെ പാദസ്പർശമേൽക്കാത്ത വനപ്രദേശങ്ങളിലാണ് ബ്രസീൽ നട്ട്സിൻ്റെ ജനനം. ബ്രസീലിൽ നിന്ന് വന്നതുകൊണ്ടല്ല അതിനാ പേര് വന്നത്. കാരണം ബ്രസീലല്ല ഏറ്റവും വലിയ ഉൽപ്പാദകർ ബ്രസീൽ നട്ട്സിൻ്റെ, ബൊളീവിയയാണ് ഏറ്റവും വലിയ ഉൽപ്പാദകർ. ബ്രസീൽ രണ്ടാം സ്ഥാനം മാത്രമേ ഉള്ളൂ. വനമേഖലകളിലും അല്ല സ്വാഭാവികമായ വാസ സ്ഥലങ്ങളിലുമൊക്കെയുമായിട്ടാണ് ഈ മരങ്ങൾ വളരുന്നത്. ഇത് ഏകദേശം 50 മീറ്റർ ഉയരത്തിലേക്ക് വളരുന്ന ഒരു പടുവൃക്ഷമാണ് ബ്രസീൽ നട്ട്സ് എന്ന് പറയുന്നത്. ഈ വൃക്ഷം കിളിച്ച് അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്തുവാൻ ഏകദേശം 10 മുതൽ 15 വർഷം വരെ എടുക്കും. 15 വർഷത്തിന് ശേഷമാണ് അതിനകത്ത് ആദ്യമായിട്ട് ഫലമുണ്ടാകുക. ഈ ഫലമുണ്ടായിക്കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം മുതൽ 15 മാസം വരെ എടുക്കും അതിൻ്റെ കായ്കനികൾ നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമായി തീരുന്ന രീതിയിൽ പ്രായപൂർത്തിയാകുവാൻ. ഇതിനിടയ്ക്ക് മറ്റ് പക്ഷികളും മൃഗങ്ങളും ഒക്കെയും ഇതിനെ ആക്രമിക്കുകയും ഈ വിളകൾ നശിപ്പിക്കുവാനും ഒക്കെയും ഇടയുണ്ട്. വളരെ വലിപ്പമുള്ള അല്ലെങ്കിൽ ഭാരമുള്ള, ഏകദേശം 500 ഗ്രാം മുതൽ 2.5 കിലോ വരെ ഭാരമുള്ള കായാണ് ബ്രസീൽ നട്ട്സ്. വളരെ കട്ടിയുള്ള, നമ്മുടെ തേങ്ങയെക്കാട്ടിലും തേങ്ങയുടെ ചിരട്ടയെക്കാട്ടിലൊക്കെ വളരെ കട്ടിയുള്ള ശൽക്കത്തിനുള്ളിൽ 8ഉം 10ഉം പരിപ്പായിട്ട്, 8ഉം 10ഉം പോടുകളായിട്ടാണ് ഈ ബ്രസീൽ നട്ട്സ് കാണപ്പെടുന്നത്. അത് പറിച്ചെടുത്ത് ഫാക്ടറികളിൽ കൊണ്ടുപോയി വൃത്തിയാക്കി അതിനെ രണ്ടായിട്ട് പുളർന്ന് അതിനകത്തുള്ള പരിപ്പുകളെടുത്ത്, ഈ പരിപ്പുകൾ ഓരോന്നും മനുഷ്യർ കൈകൊണ്ട് തന്നെ പൊട്ടിച്ച് അതിൻ്റെയും പുറത്തൊരു കട്ടിയുള്ള കശുവണ്ടി പോലെയുള്ള ഒരു ആവരണമുണ്ട്, അതും പൊട്ടിച്ച് കളഞ്ഞ് വീണ്ടും ഇതിനെ ചൂടാക്കി അണു നശീകരണമൊക്കെ നടത്തിയിട്ടാണ് ഇത് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് 10,000-3,000 രൂപ വിലയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡക്ഷനും ഇതിൻ്റെ അവൈലബിലിറ്റിയും ഇതിൻ്റെ ലഭ്യത വളരെ കുറവാണ്. കാരണം ഇത് മനുഷ്യന് ഉപയോഗയോഗ്യമായി എടുക്കുവാൻ തക്കവണ്ണം ലഭ്യമാകുവാൻ ഒരുപാട് പ്രയത്നം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഏകദേശം 10,000-3,000 രൂപ മേപ്പോട്ട് വില വരുന്നതിൻ്റെ കാരണവും. എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം വിലവെടുപ്പുള്ള ഒരു നട്ട്സ് എന്ന് അറിയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് പോഷക ഗുണങ്ങളുടെ കലവറയാണ്. നമുക്കറിയാം ബ്രസീൽ നട്ട്സ് എന്നറിയപ്പെടുന്ന ഒരു സൂപ്പർ ഫുഡ് എന്ന രീതിയിലാണ്. ഏറ്റവും കൂടുതൽ നമ്മൾക്ക് വേണ്ടുന്ന ന്യൂട്രീഷണൽസ്, അതായത് നമുക്ക് വേണ്ടുന്ന ഹെൽത്തി ഫാറ്റുകൾ, ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻസ് ഇ, മിനറൽസ്, ഇതെല്ലാം ഇന്ന് ഈ ബ്രസീൽ നട്ട്സിൻ്റെ ഇതിൽ നമുക്ക് ലഭ്യമാകും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആവശ്യമായ സെലേനിയം എന്ന ഘടകം ഒരുപാടുണ്ട് ബ്രസീൽ നട്ട്സിൽ. അത് 1-ഓ 2-ഓ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിലേറെ നമ്മുടെ ബോഡിക്ക് ലഭ്യമാകും. നമ്മുടെ ഹൃദയത്തിനെ സപ്പോർട്ട് ചെയ്യുവാൻ, LDL കൊളസ്ട്രോൾ കുറച്ചുകൊണ്ട്, HDL, അതായത് ചീത്ത കൊളസ്ട്രോളിനെ കുറച്ചുകൊണ്ട് നല്ല കൊളസ്ട്രോൾ കൂട്ടുവാൻ സഹായിക്കും. ബ്ലഡ് വെസൽസിൻ്റെ പ്രവർത്തനത്തിനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വീക്കം കുറയ്ക്കുവാൻ, ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുവാൻ, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ സപ്പോർട്ട് ചെയ്യുവാൻ ഒക്കെ ബ്രസീൽ നട്ട്സിലെ ഈ പോഷക മൂലകങ്ങൾ നമ്മളെ സഹായിക്കും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ബ്രസീൽ നട്ട്സ് ഇന്ന് സൂപ്പർ ഫുഡ് എന്ന ഗണത്തിലേക്ക് അറിയപ്പെടുന്നത്. നമ്മൾക്ക് എന്ന് കരുതി നമ്മൾ ഒരുപാട് ഇതെടുത്ത് കഴിക്കരുത്. ദിവസം 1-ഓ 2-ഓ മാക്സിമം ഇത് കഴിക്കാവും. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ ഏറെയുള്ള ബ്രസീൽ നട്ട്സിൻ്റെ കഥയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. നമ്മുടെ ചക്കക്കുരു അല്ല ബ്രസീൽ നട്ട്സ് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുന്നു. പ്ലാവിൻ്റെയും ചക്കക്കുരുവിൻ്റെയും മഹത്വം ഒരിക്കലും ഞാൻ കുറച്ച് കാണുന്നില്ല. മലയാളികൾക്ക് കൽപ്പവൃക്ഷം എന്ന പോലെ, തെങ്ങൊരു കൽപ്പവൃക്ഷം എന്ന പോലെ തെങ്ങിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ് പ്ലാവും പ്ലാവിൻ്റെ ഉൽപ്പന്നങ്ങളും ഒക്കെയും. വീട്ടിലൊരു പ്ലാവുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തവും കഞ്ഞി കുടിച്ച് കഴിയാമെന്ന് പറയുന്ന ബോബനും മുളിയിലെ ഫലിതം ഞാൻ ഇന്ന് ഓർക്കുകയാണ്. പ്ലാവിൻ്റെ തടിയാണെങ്കിലും ചക്കയാണെങ്കിലും പ്ലാവിലെയാണെങ്കിലും ഒക്കെയും നമ്മൾക്ക് പലവിധ ഉപയോഗങ്ങളുണ്ട്. പ്ലാവ് ഒരു വീടിൽ, ഒരു പറമ്പിൽ ഒരു പ്ലാവെങ്കിലും ഇല്ലാത്ത വീട് കേരളത്തിൽ വളരെ കുറവാണ്. പ്ലാവ് ഒരു ഐശ്വര്യദായകമായ വൃക്ഷമാണ്. ചക്ക വളരെ ഗുണകരമായ വസ്തുത, ഒരു ഭക്ഷ്യവസ്തുവാണ്. നമ്മൾക്കതൊരു മാന്യതയില്ലെന്നുണ്ടെങ്കിൽ, കാരണം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടാണ്. ചക്കയും ചക്കക്കുരുവുമൊക്കെയും വളരെയധികം ഗുണഗണങ്ങളുണ്ട് ഒക്കെ ഞാൻ മറക്കുന്നില്ല. പക്ഷേ ആ നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ചക്കക്കുരു അല്ല അമേരിക്കൻ പാക്കറ്റുകളിൽ കടന്നു വരുന്ന ബ്രസീലിയൻ നട്ട്സ് എന്നുള്ളത് ദയവായിട്ട് മാന്യ പ്രേക്ഷകർ ഓർത്തിരിക്കണം. നിങ്ങളുടെ അമേരിക്കയിലുള്ള കൂട്ടുകാർ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ സന്തോഷത്തോടെ, സ്നേഹത്തോടെ സ്വീകരിക്കണം. അവരുടെ വലിയ മനസ്സിനെ നാട്ടിലുള്ള
തങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് ഇത്തരം വിലപിടിപ്പുള്ള വസ്തുക്കളുമായിട്ടൊക്കെയും വരുന്ന അവരെയൊക്കെയും സ്നേഹത്തോടെ ഓർക്കണം. ഒരിക്കലും അതിനെ വില കുറച്ച് കാണുന്ന രീതിയിലുള്ള വീഡിയോകളും കാര്യങ്ങളും ഒന്നും പ്രചരിപ്പിക്കരുത്. അത് നിജസ്ഥിതി മനസ്സിലാക്കുന്നതുവരെയെങ്കിലും അടുത്ത ആഴ്ച പുതിയൊരു രുചിയുമായി കാണുന്നവരേക്കും ഷെഫ് സോജു ഫിലിപ്പ് സൈനിങ് ഔട്ട്. രുചിയുടെ പൂരം കൊടിയേറട്ടെ, സന്തോഷത്തിൻ്റെ പൂത്തിരികത്തെ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.